എന്നൊരു നിർദ്ദേശം മാത്രമാണ് ഞാൻ തിരിച്ചെത്താം ഇപ്പോൾ ചലച്ചിത്ര മേഖലയിൽ നിന്ന് ദീദി ദാമോദരൻ നമ്മോടൊപ്പം ചേരുന്നു ശ്രീമതി ദീദി ദാമോദരൻ ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടും എന്നാണ് പറഞ്ഞിരുന്നത് അത് സംബന്ധിച്ച് എല്ലാവർക്കും വിവരങ്ങൾ നൽകിയിരുന്നു പക്ഷെ ഇന്ന് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയാണ് ഇന്ന് വിവരങ്ങൾ തിരക്കിയത് അല്ലെങ്കിൽ അവരെ വിളിച്ചറിയിക്കുകയായിരുന്നു റിപ്പോർട്ട് ഒന്നും പുറത്തുവിടുന്നില്ല എന്ന് നടി രഞ്ജിനി ഒരു ഹർജി കോടതിയിൽ നൽകിയിട്ടുണ്ട് ഹൈക്കോടതിയിൽ അത് കണക്കിലെടുത്ത് അത് അത് കണക്കിലെടുക്കേണ്ട കാര്യമില്ല സർക്കാർ അതുകൊണ്ട് റിപ്പോർട്ട് വിടുന്നില്ല അങ്ങനെ അവിടെ മൊഴി കൊടുത്ത ഒരാൾക്ക് അവർക്ക് ഗ്രീവൻസ് ഉണ്ട് അവരെ കേൾക്കണം എന്നാവശ്യപ്പെടുകയാണെങ്കിൽ അവരെ പരിഗണിച്ചു കുറ്റം പറയാനില്ലല്ലോ അത് ഒരു മാറ്റർ ഓഫ് ഡേയ്സ് അല്ലേ അതിനു ശേഷമാണെങ്കിലും അത് പുറത്തുവിടണമല്ലോ പിന്നെ ആവശ്യത്തിൽ അത് പുറത്തുവിടരുത് എന്നല്ല അവര് അവർക്കത് ഏഹ് കാണേണ്ടതുണ്ട് കാരണം അവർക്ക് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് എന്നാണ് അവർ പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ലീഗൽ സൈഡിനെ പറ്റിയിട്ട് പറയാൻ എനിക്ക് അറിഞ്ഞൂട പക്ഷെ അത് വെളിപ്പെടുത്തുന്ന കുറെ കാര്യങ്ങളുണ്ട് അതാണ് വളരെ പ്രധാനം അത് ഒരു മൊഴി ഒരു സ്ത്രീക്ക് ഈ പറയുന്ന സ്ഥാപനങ്ങൾ മുഴുവൻ എന്നുവെച്ചാൽ ഏഹ് കമ്മീഷനും ഹേമ കമ്മിറ്റിയും ആർ ടി ഐയും സർക്കാറും ഒക്കെ പറഞ്ഞിട്ടും അവരെ ആരും വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അവരൊന്നും അവരെ സപ്പോർട്ടീവായിട്ടല്ല നിൽക്കുന്നത് എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ എന്ന് മാത്രമല്ല ഇവിടെ ഒരു സ്ത്രീക്കും പരാതി കൊടുക്കാനോ പരാതി മുന്നോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഉണ്ടായ അനുഭവങ്ങളെ പറ്റിയിട്ട് തുറന്നു പറഞ്ഞാലോ ഒക്കെ ഭയപ്പെടേണ്ടതുണ്ട് പാനിക്കേണ്ടതുണ്ട് എന്നുള്ളതുമൊക്കെ ഇത് പറയാതെ പറയുന്നുണ്ട് ഒരുപക്ഷെ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനേക്കാളും ഷാർപ്പായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണം വിചാരിക്കാൻ അത് ആ അതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് കാരണം അത്രയും തവണ ഇത്രയും ഭാഗം ഇത് ഒഴിവാക്കിക്കൊണ്ടായിരിക്കും എല്ലാവരും പ്രൈവസിയും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടായിരിക്കും എന്ന് ഒക്കെ പറഞ്ഞിട്ടും അതിൽ മൊഴി കൊടുത്ത ഒരാൾക്ക് അപ്പോഴും അത് അവരെ വേവലാതി അവസാനിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് ദീദി ദാമോദരൻ അതായത് ഈ മൊഴി കൊടുക്കുന്ന സമയത്ത് ഈ അറുപത്തിരണ്ട് പേര് മൊഴി കൊടുത്ത കൂടുതലും സ്ത്രീകളാണ് എന്ന് കരുതാം അവരൊക്കെ ഇതിനെക്കുറിച്ച് അജ്ഞരായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ഒരു കമ്മിറ്റി രൂപീകരിച്ചാൽ സ്വാഭാവികമായും ആ കമ്മിറ്റി ഒരു റിപ്പോർട്ട് തയ്യാറാക്കും പഠനങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ശേഷം അത് സർക്കാരിന് കൈമാറും അതിലാണ് കമ്മിറ്റി രൂപീകരിക്കുന്നത് അതിന്മേൽ സർക്കാർ നടപടികളും നിർദ്ദേശങ്ങളും കൈക്കൊള്ളും എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായി കാണേണ്ടത് ഇത്തരത്തിലെ പല കമ്മിറ്റികളും ഇതുവരെ റിപ്പോർട്ടുമായി വെളിച്ചം കണ്ടിട്ടില്ല അല്ലെങ്കിൽ കമ്മിറ്റി നൽകിയ റിപ്പോർട്ടുകൾ വിളിച്ചം കണ്ടിട്ടില്ല എന്നുള്ള പരാതികളൊക്കെ പലപ്പോഴും ഉണ്ട് ഈ ഹേമ റിപ്പോർട്ടിന്റെ കാര്യത്തിലും അത് തന്നെയായിരുന്നു പ്രതിസന്ധിയിൽ നീങ്ങുകയായിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അത്തരത്തിലൊരു തീരുമാനവും വന്നു പുറത്തുവിടാൻ എന്നിട്ടും ഇപ്പോൾ ഭയക്കുന്നത് എന്തിനാണ് തങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ അവരെ കൊണ്ട് കഴിയുന്നില്ലേ അല്ലെങ്കിൽ തങ്ങൾക്കും സിനിമാ മേഖലയിൽ തങ്ങൾക്ക് വലിയ തിരിച്ചടി അവർ ചലച്ചിത്ര മേഖലയിൽ നിൽക്കുന്നവരാണല്ലോ ഈ പറഞ്ഞതുകൊണ്ട് തിരിച്ചടി ഉണ്ടാകുമോ എന്നൊക്കെ ഭയപ്പെടുമ്പോൾ ഈ കമ്മിറ്റി റിപ്പോർട്ടിനെ തന്നെ ഹേമ കമ്മിറ്റിയെ മുതിർന്ന നടി ശാരദയും ഐ എ എസ് ഉദ്യോഗസ്ഥയും ഒക്കെ ഉൾപ്പെട്ടതാണ് ഹേമ കുമാരി വത്സലകുമാരി ഒക്കെ ഉൾപ്പെട്ട കമ്മിറ്റി അവർ എടുക്കുന്നില്ല എന്നുള്ളതാണ് തങ്ങൾ പറഞ്ഞത് അബദ്ധമായി പോയി എന്ന് പറഞ്ഞി വിചാരിച്ചിരിക്കുകയാണ് ഇവർ അങ്ങനെ പറയാൻ പറ്റില്ല പിന്നെ എനിക്ക് അത് എന്തുകൊണ്ടാണ് അവരെ അവരുടെ പരാതി എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം ഞങ്ങളൊക്കെ മൊഴി കൊടുത്തിട്ടുള്ളതാണ് നമ്മൾ കൊടുത്ത മൊഴിക്ക് ശേഷം അത് മുഴുവൻ എഴുതി തയ്യാറാക്കി അത് വായിച്ച് കേൾപ്പിച്ച് ബോധ്യപ്പെടുത്തി അതിന്റെ താഴെ ഒപ്പിട്ടിട്ടാണ് ഞാനൊക്കെ അവിടെ ഇതിന് പോയപ്പോൾ നമ്മളെ സമൻ ചെയ്തപ്പോൾ അങ്ങനെയാണ് ഉണ്ടായത് അത് ഭയമുണ്ടോ ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ താങ്കൾ പറഞ്ഞത് എന്തെങ്കിലും അവിവേകമായി പോയി അല്ലെങ്കിൽ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ പക്ഷെ എല്ലാവരും അവർ പോലെ ആവണമെന്നില്ല എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും അല്ല എനിക്ക് അവിടെ പോയിട്ട് പറയാനുണ്ടായിരുന്നത് ആൾക്കാർക്ക് അതിന്റെ ഗ്രാവിറ്റി കൂടും ചിലപ്പം പലരും വീട്ടിലോ വീട്ടുകാരോടോ പോലും പറയാൻ മടിച്ചിരുന്ന പല കാര്യങ്ങളും ഒരു ഈ കമ്മിറ്റിയെ വിശ്വാസത്തിൽ വിശ്വാസത്തിലെടുത്തിട്ടാണ് കൺഫൈഡ് ചെയ്തത് എനിക്ക് പറയാനുണ്ടായിരുന്നത് സിനിമയുടെ ഉള്ളടക്കം സ്ത്രീ സ്ത്രീവിരുദ്ധമാവുന്നതിനെ പറ്റിയായിരുന്നു അപ്പം ഞാൻ എനിക്ക് ഞാൻ ഒരു കമ്പാരറ്റീവ്ലി ഒരു സേഫോ സോണിലായിരുന്നിരിക്കും അവര് ബാക്കിയുള്ളവര് കൊടുത്ത മൊഴിയെ കമ്പയർ എനിക്ക് തോന്നുന്നത് അപ്പൊ അവർക്ക് ഇപ്പോഴും അത് അതിന്റെ പ്രത്യേകതങ്ങളെ സത്യത്തിൽ ഇപ്പത്തെ അവരെ ഒരു പൊസിഷൻ വെച്ച് വേഷങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സിനിമയിൽ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയോ ഒന്നും ആവണമെന്നില്ല ഒരുപാട് എലിമെന്റ്സ് നമ്മൾ ഇതിനകത്തുണ്ട് അത്ര എന്തായിരുന്നു ആ നടപടികൾ എന്ന് കേൾക്കാൻ എനിക്കും അഹുതുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർ അതൊന്നും ആഗ്രഹിക്കുമായിരിക്കാം ഈ റിപ്പോർട്ട് ഈ മൊഴികൾ നിങ്ങൾ നൽകിയ ശേഷം അത് വ്യക്തമായി എഴുതി രേഖാമൂലം അത് തയ്യാറാക്കി അതിനുശേഷം ഇത് വായിച്ചു കേൾപ്പിച്ച് ഒപ്പിട്ടിട്ടാണ് അവരുടെ ഒപ്പിട്ടിട്ടാണ് ഇത് കൂടുതൽ ഫയൽ ചെയ്യുന്നത് അങ്ങനെയല്ലേ ഞാൻ എൻ്റെ കാര്യമാണ് എനിക്ക് ഒരാൾ കയറുമ്പോൾ നമ്മൾ മാത്രമേ കയറുന്നുള്ളൂ അപ്പം നമ്മൾ മൊഴി കൊടുത്തപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റേത് വളരെ വിശദമായിട്ട് മൊഴിയൊക്കെ കേട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസം മൊഴിയെടുത്ത് അതിൻ്റെ ഫൈനൽ നമുക്ക് വായിച്ച് കേച്ച് അതൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്ന് ഞാൻ എഗ്രി ചെയ്തിട്ട് ഞാൻ അതിൻ്റെ താഴെ ഒപ്പിട്ട് കൊടുത്തിട്ടാണ് എൻ്റെ മൊഴി അങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഓരോരുത്തരുടെയും ഞാൻ മനസ്സിലാക്കിയത് എല്ലാവർക്കും ഒരേ പ്രൊസീജിയർ ആയിരുന്നു എന്നാണ് ബട്ട് ഐ എം നോട്ട് ഷുവർ ഓരോരുത്തർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല പിന്നെ ഇവർക്ക് ലീഗലി അങ്ങനെ അവർക്ക് അതിന് ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അത് ട്രൈ ഔട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ പ്രത്യേകിച്ച് അവർക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഗ്രീവൻസസ് കേൾക്കാൻ നമ്മൾ തയ്യാറാവുകയും വേണമല്ലോ അതില് തെറ്റുണ്ടെന്ന് തോന്നിയില്ല കാരണം അവര് നേരത്തെ ഇതിന് മുമ്പേ പരാതിക്കാരൻ പറഞ്ഞതുപോലെ ഈ റിപ്പോർട്ട് പുറത്ത് വരരുത് എന്ന് അവര് പറയുന്നേ ഇല്ല അവർക്ക് റിപ്പോർട്ട് പുറത്തു വരണം എന്ന് തന്നെയാണ് പിന്നെ ഈ ഒരു വേവലാതി ആദ്യം മുതൽ തന്നെ മൊഴി കൊടുത്ത പലർക്കും ഉണ്ടായിരുന്നു എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു ഇതൊക്കെ കൊടുത്താലും പേരുകൾ ഒഴിവാക്കിയാലും സിറ്റുവേഷൻ വെച്ച് നമ്മളൊക്കെ റിവീൽ ചെയ്യപ്പെടുവോ ചെയ്യപ്പെടുവോന്നൊക്കെയുള്ള ഇത്തരം വേവലാതികൾ ആ മൊഴി കൊടുത്ത എല്ലാവർക്കും പലർക്കും നമ്മളൊക്കെ ആയിട്ട് പങ്കുവെക്കാറുള്ളതായിരുന്നു ആ അത് തന്നെയാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മൾ അറിയേണ്ടത് മൊഴി കൊടുത്ത ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ് അപ്പൊ എന്തൊരു ദയനീയമാണ് മലയാള സിനിമയിലെ സ്ത്രീകളുടെ ജീവിതം എന്ന് നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ മൊഴി കൊടുക്കാൻ പറ്റാത്തവര് പരാതി കൊടുക്കാൻ പറ്റാത്തവര് സിനിമയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുമായിട്ടുള്ള അത്ര അധികം സ്ത്രീകൾ ഇതിന് പിൻവാങ്ങിയിട്ടുമുണ്ട് അതാണ് മലയാള സിനിമയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളതാണ് അത് പിന്നെ സിനിമയിലെ പ്രവർത്തകർക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു ആൾക്കും ഒരു സംഘടനക്കും ഇത് ടേക്കപ്പ് ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നുന്നുമില്ല അപ്പം ഈ സംഘടനകളൊന്നും എന്താ സ്ത്രീകളുടെ കൂടെ അല്ലേ സർക്കാർ സ്ത്രീകളുടെ കൂടെ അല്ലേ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾക്ക് കൂടുതൽ അലട്ടുന്നത് അതാണ് ഇപ്പൊ നാലര കൊല്ലം വരെ കാത്തു നിൽക്കാം എന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച രഞ്ജിനി വളരെ ജനുവൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അങ്ങനെ ഒരാൾ ഒരു പരാതി കൊടുക്കുകയാണെങ്കിൽ അതുകൂടി കേൾക്കുന്നതിൽ ഒരു കുറച്ച് ദിവസം കൂടെ വൈകുന്നതില് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഒരു വിഷമവും തോന്നുന്നില്ല ഇനി ഒരു ആഴ്ച കൂടെ അത്ര ഉള്ളൂ കാരണം നമ്മള് ഇത്ര കാലം കോൾഡ് സ്റ്റോറേജിലായിരുന്നല്ലോ അങ്ങനെയാണ് ഇപ്പൊ ഈ നീക്കി വെച്ചതിനെ ഞാൻ കാണുന്നത് തീർച്ചയായും രഞ്ജിനി അത്തരത്തിലൊരു പരാതി കൊടുത്തിൽ അത് രഞ്ജിനിയുടെ മാത്രം പരാതിയല്ല ആക്ഷേപമല്ല എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് സർക്കാർ അക്കാര്യത്തിൽ ഒരു സാവകാശം എടുത്തെങ്കിൽ അതും ഉചിതമായ കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് എനിക്കും ബോധ്യമാകുന്ന ഒരു കാര്യം എങ്കിലും ഈ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ സിനിമാ മേഖലയെ കൂടുതൽ അസ്വസ്ഥമാക്കുകയുള്ളോ ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ അല്ലെങ്കിൽ നമുക്കറിയാം സിനിമയുടെ ഒരു പ്രവർത്തനങ്ങളിൽ അതിൻ്റെ ഒരു ചലച്ചിത്ര മേഖലയുടെ ഒരു സംശുദ്ധിക്ക് വേണ്ടിയൊക്കെയാണ് ഈ ഒരു റിപ്പോർട്ടും പഠനവും ഒക്കെ നടന്നത് അത് ഇല്ലാതാക്കും ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ എന്ന് സിനിമയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് തന്നെ ആശങ്കയുണ്ടോ പ്രത്യേകിച്ച് ഈ മുഖ്യധാരയിൽ നിൽക്കുന്ന നായിക നായികാനടിമാർ അല്ലെങ്കിൽ നായക നായകന്മാർ അല്ലെങ്കിൽ അത്ര പ്രധാന വേഷങ്ങളൊക്കെ തിളങ്ങി നിൽക്കുന്നവർക്കൊക്കെ ആശങ്കയുണ്ടാകുമോ അങ്ങനെ ആശങ്കപ്പെടാനുള്ളതൊന്നും ഇല്ല എന്നാണ് അതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ ഏരിയകൾ അന്വേഷിക്കാനാണ് ഈ പഠന കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത് എന്നും ഈ പറഞ്ഞ ടേംസ് ഓഫ് റഫറൻസിനെ ഒക്കെ എങ്ങനെയാണ് പരിഹാരങ്ങൾ കാണാൻ പോകുന്നത് എന്നുള്ളതുമാണ് ഈ കമ്മിറ്റിയുടെ ഉദ്ദേശം ലക്ഷ്യം അതിലൊന്നു മാത്രമാണ് വർക്ക് പ്ലേസിൽ ഹാരാസ്മെന്റ് ഉണ്ടോ എന്ന് അത് മറ്റേത് വർക്ക് പ്ലേസിലും നമ്മൾ അതിന് പ്രിക്കോഷൻ എടുക്കാറുണ്ടല്ലോ പ്രോഷാക്ട് അനുസരിച്ചല്ലേ നമ്മൾ മറ്റെല്ലാ തൊഴിൽ മേഖലയും പ്രവർത്തിക്കുന്നത് അതുപോലെ ഇതും വേണമെന്നേ ഉള്ളൂ ഇതിൽ മാത്രം സിനിമയിൽ മാത്രം സെക്ഷൽ ഹാരാസ്മെന്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിനെ ചൊല്ലി മാത്രമാണ് ഈ ഈ റിപ്പോർട്ട് നിലനിൽക്കുന്നത് എന്ന് പറയുന്നത് തെറ്റാണ് ആക്ച്വലി കാരണം ആറ് പോയിന്റ്സ് ഓഫ് റെഫറൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു എ ടു ജി ആണ് അതില് ഒന്ന് മാത്രമാണ് ഇത് അതിലേക്ക് മാത്രം സീറോ സീറോയിൻ ചെയ്യുന്നത് തെറ്റാണ് അതല്ലാതെ തന്നെ ആ റിപ്പോർട്ട് പുറത്തു വരേണ്ടതുണ്ട് കുറെ കാര്യങ്ങൾ സ്ത്രീകൾക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എൻവയർമെന്റ് ആയിരിക്കണം സിനിമ എന്നുള്ളത് ഏർ പ്രത്യേകിച്ച് സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇച്ഛാശക്തിയോടെ അത് നടപ്പാക്കുകയാണ് വേണ്ടത് എന്നിട്ടൊരു മാതൃകയാവുകയാണ് വേണ്ടത് അല്ലാതെ ഇത്തരം കാര്യങ്ങളിൽ അത് പുരുക്കിയിടുന്നത് ഏതോ കുറച്ച് ആൾക്കാർക്ക് അതിനെ ചൊല്ലി വേവലാതി ഉണ്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഇതിനെ ചെറുതായി കാണലാണ് ഈ വലിയ ഒരു വ്യായാമം ഒരു വ്രത വ്യായാമമാക്കലാണ് അല്ല ശ്രീമതി ദീദി ദാമോദരൻ നമുക്ക് സംസാരം അവസാനിപ്പിക്കാം എങ്കിലും ഈ റിപ്പോർട്ട് പുറത്തു വന്നത് സമൂഹം ചർച്ച ചെയ്യുമ്പോൾ റിപ്പോർട്ടിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരുപക്ഷെ പലരും മൂക്കത്ത് വിരൽ വെക്കും എന്ന് മേഖലയിലുള്ളവർ ചലച്ചിത്ര ലോകം അങ്ങനെ വേണം കരുതാൻ കാരണം അത് അത് അതിന് കാര്യമായിട്ട് ശ്രദ്ധിക്കാത്ത ആൾക്കാരായിരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് അവിടുത്തെ ഹറാസ്മെന്റും കുറച്ച് പേരുകളിലേക്ക് മാത്രം അതിനെ ചുരുക്കി കാണുന്നവരുടെ പ്രശ്നമായിരിക്കും അത് അത് ചെറിയ കാര്യമൊന്നും അല്ല അത് നമുക്കറിയാം അതിന് സ്ഫോടനാത്മക സ്വഭാവമൊക്കെ ഉണ്ടാവും ചിലപ്പം പക്ഷെ ആ പേരുകളോ അതൊന്നും പുറത്ത് വരുന്നേ ഇല്ല എന്ന് ഉറപ്പ് കൊടുക്കുന്നുണ്ട് ഇനി ഇനിയുള്ള അങ്ങോട്ട് എങ്ങനെയായിരിക്കണം സിനിമയിൽ സ്ത്രീകൾ പ്രവർത്തിക്കുമ്പം എടുക്കേണ്ട മുൻകരുതലുകൾ എന്ന് ആലോചിക്കുമ്പം ഇതിന്റെ മുമ്പുള്ള ഒന്നും കേസ് ആയിട്ട് ടേക്കപ്പ് ചെയ്യോ അങ്ങനെ ഒന്നുമില്ല അതൊരു പഠന റിപ്പോർട്ടാണ് അതിനൊരു ജുഡീഷ്യൽ നേച്ചർ ഇല്ല അവിടെ തീർപ്പ് കൽപ്പിക്കുന്നില്ല അത് റെക്കമെൻഡേഷൻസ് മുന്നോട്ട് വെക്കുന്നു എങ്ങനെയാണ് വുമൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻവയർമെന്റ് സിനിമയിൽ ഉണ്ടാക്കുക അതാണല്ലോ എന്റെ ഉദ്ദേശം അതെന്തിനാണ് പൊളിച്ചു കളയുന്നത് വലിയ ബിഗ കോസ് ആണ് അത് ഇനി സിനിമയും മറ്റെല്ലാ തൊഴിലിടവും പോലെ സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന സേഫ് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു മേഖല ആയിരിക്കണം അതിന് മുൻകൈ എടുക്കേണ്ടതാണ് അതിലെ മറ്റു യൂണിയനുകൾ അവരൊക്കെ മിണ്ടാതിരിക്കുന്ന എന്താന്നുള്ളതും ഒരു അത്ഭുതമാണ് എന്തായാലും സിനിമ ചലച്ചിത്ര മേഖല സംശുദ്ധമായിരിക്കണം ഒപ്പം ഈ റിപ്പോർട്ടിനെ ഭയക്കുകയുമാണ് പിന്നെ എങ്ങനെയൊരു നടപടി ഇപ്പോൾ റിപ്പോർട്ട് കമ്മിറ്റി റിപ്പോർട്ട് അത് സർക്കാരിന് നൽകിയാൽ സർക്കാരിന് അത് തള്ളിക്കളയോ ഇല്ലാതിരിക്കുകയോ ഒക്കെ ചെയ്യാം അതിന്മേൽ എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമോ പിന്നെ എന്തെങ്കിലും സമിതികൾ രൂപീകരിക്കണമോ അതൊക്കെ സർക്കാരിന് തീരുമാനമാണ് അല്ലെങ്കിൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ശക്തമായ ഇടപെടൽ സിനിമാ മേഖലയിൽ നടത്തണമോ നിയമങ്ങൾ കൊണ്ടുവരണോ എന്നൊക്കെ സർക്കാരിന് തീരുമാനിക്കാം അത്തരത്തിലേക്കൊന്നും കാര്യങ്ങൾ പോകില്ല എന്നാണ് ഇപ്പോൾ തോന്നുന്നത് ശ്രീമതി ദീതി ദാമോരൻ അതെ പക്ഷെ മിനിസ്റ്റർ പറഞ്ഞത് എന്തോ കോൺക്ലേവ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണല്ലോ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ കോൺക്ലേവിൽ അങ്ങനെയുള്ള തീരുമാനങ്ങളും ചർച്ചകളും ഒക്കെ നടത്തി അങ്ങനെയുള്ള തീരുമാനത്തിൽ എത്തും എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ പക്ഷേ ഇനിയിപ്പോ ഇതിന്റെ ഇനി ഇത് സ്റ്റേ ഓർഡർ ആവുകയാണോ ഇത് ഇനിയും നീണ്ടുപോകാണോ അത് നമുക്കറിയില്ല നമുക്ക് വിഷമമൊന്നുണ്ട് പക്ഷെ അത്ഭുതമൊന്നുമില്ല ഇങ്ങനെയാണ് സാധാരണ സ്ത്രീകളോട് എല്ലാവരും

ഇതിൽ ഒരുപാട് സമയനഷ്ടവും സർക്കാരിന്റെ പബ്ലിക് എക്സ്റ്റക്കറിന്റെ പണവും പിന്നെ ഞാനൊക്കെ പോയത് എൻ്റെ സ്വന്തം ചെലവിലാണ് ഞാൻ അവിടെ കൊച്ചിയിൽ പോയിട്ട് താമസിച്ചത് എന്റെ സ്വന്തം ചെലവിലാണ് അങ്ങനെ നിന്നിട്ടാണ് മൊഴി കൊടുത്തതും തിരിച്ചു വന്നതും ഒക്കെ ഞാൻ സർക്കാർ ചെലവിലോ മറ്റേ ഫണ്ട് ഇതിന് മാറ്റിവെച്ച ഫണ്ടെന്നോ ഒന്നും പൈസ എടുത്തിട്ടല്ല ടി എ ഡി എ ഒന്നും വാങ്ങിയിട്ടല്ല ഞാനൊക്കെ അവിടെ പോയി മൊഴി കൊടുക്കാൻ വേണ്ടി നിന്നതും ഒക്കെ സ്വന്തം ചെലവിലാണ് അത് അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എന്തായാലും പലരും ഇതിനെയൊക്കെ എതിർക്കുന്നുണ്ട് എങ്കിലും ഈ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു സുരക്ഷ കൂടുതലായി കമ്മിറ്റി റിപ്പോർട്ട് ആവശ്യപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം പൊതുവെ അത്തരത്തിൽ ആവശ്യങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം പക്ഷേ ഒരു കൂട്ടം സ്ത്രീകൾ കുറച്ചെങ്കിലും പേർ ആ സ്ത്രീകൾ തന്നെ ഇതിനെതിരെ നിൽക്കുന്നു എന്ന് കാണേണ്ടതല്ലേ സ്ത്രീകൾ എതിരായിട്ട് ആരും നിന്നിട്ടില്ല ഇപ്പൊ ഇവരുടെ കാര്യാണ് പറയുന്നെങ്കിൽ അവർ എതിരല്ല അവര് അവർക്ക് ചില അങ്കലാപ്പുകൾ അത് സ്ഥിരീകരിച്ചു കൊടുക്കണം എന്ന് മാത്രമേ അവർ ആവശ്യപ്പെട്ടിട്ടുള്ളൂ

ഇല്ല നമ്മൾ വെയിറ്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് വെക്കാത്ത നിൽക്കല്ലേ തരവുള്ളൂ അത് അവർ പറയുന്നതിന് ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അത് ഫയലിൽ സ്വീകരിക്കേം മ്യൂസ്റ്റേ ഓർഡറോ അല്ലെങ്കിൽ അവർക്ക് കോപ്പി കൊടുക്കോ അങ്ങനെ എന്തെങ്കിലും ഉള്ള മൂവ്മെന്റ് ഉണ്ടാവുമായിരിക്കും കാരണം നിയമം അതിന് അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് അതിനെപ്പറ്റി കമന്റ് ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടാ തീർച്ചയായും അത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് സഹകരിച്ചതിന് നമുക്ക് ദീതി ദാമോദരൻ ആയിരുന്നു തിരക്കഥാകൃത്ത് നമ്മോടൊപ്പം ചേർന്നത് എന്തായാലും സ്ത്രീകളുടെ ചലച്ചിത്ര മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച ഹേവാ കമ്മിറ്റി റിപ്പോർട്ട് അത് നാലര വർഷം കഴിഞ്ഞാണ് ഒന്ന് വെളിച്ചം കാണും പുറത്തു വരും എന്ന് വിചാരിച്ചത് പലരുടെയും ആശങ്ക ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതോടെ വർധിച്ചു നെഞ്ചിടിപ്പ് കൂടി എന്നാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ സർക്കാർ സർക്കാർ സംബന്ധിച്ച് സർക്കാരിൻ്റെ ഒരു തീരുമാനം എടുക്കാനും എടുക്കാതിരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം സർക്കാരിനെ സംബന്ധിച്ച് ഈ ദിവസങ്ങളിലുണ്ട് കാരണം തിങ്കളാഴ്ചയ്ക്കകം ഈ റിപ്പോർട്ട് പുറത്തുവിട്ടാൽ മതി എന്നാണ് അപ്പോൾ തിങ്കളാഴ്ച ഹർജി തിങ്കളാഴ്ച ഹർജി പരിഗണിക്കുന്നുണ്ട് നടി രഞ്ജിനി നൽകിയ ഹർജി അതിനു മുമ്പ് രഞ്ജിനിക്കൊരു അവസരം അല്ലെങ്കിൽ അത് രഞ്ജിനി ആരെ പ്രതിനിധീകരിക്കുന്നു അവർക്കൊരു സാവകാശം കൊടുത്തു സർക്കാരിന് ആ സാവകാശം കൊടുക്കാനുള്ള അധികാരമുണ്ട് അല്ലെങ്കിൽ അത് സ്വീകരിക്കാനുള്ള ഒരു അവകാശം അവർക്കുമുണ്ട് നടി കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെയാണ് പക്ഷേ ഇപ്പോൾ ദിദി ദാമോദരനോടും ഭാഗ്യലക്ഷ്മിയോടും ഒക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതിൻ്റെ കോപ്പി കൊടുത്ത ശേഷം അത് വിലയിരുത്തി പഠിച്ച് ഈ അറുപത്തിരണ്ട് പേരും ഈ റിപ്പോർട്ടിനെ എങ്ങനെ കാണുന്നു എന്നതും അക്കാര്യത്തിൽ വളരെ പ്രധാനമായ ഒരു കാര്യമായിരിക്കും അതിനുശേഷം ഇവരെല്ലാം സൈൻ ചെയ്ത് ഒപ്പിട്ട് കൊടുത്ത ശേഷം മാത്രമേ ഈ അറുപത്തിരണ്ട് പേര് മാത്രമേ സൈൻ ചെയ്ത് അറുപത്തിരണ്ട് പേർ ഇത് സൈൻ ചെയ്ത് ആ ഞങ്ങളൊന്നും എതിര് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാണോ ഒരു റിപ്പോർട്ട് പുറത്തുവിടേണ്ടത് അതാണ് പ്രസക്തമായ ചോദ്യം തിരികെ തമ്മിയുടെ വിളയ്ക്ക് ശേഷം